പത്തനംതിട്ട തിരുവല്ലയിൽ ഏഴിടങ്ങളിലായി ജൽജീവൻ മിഷന്റെ പൈപ്പ് പൊട്ടി. പെരിങ്ങര ജംഗ്ഷൻ മുതൽ പോത്തിരിക്കൽപ്പടി വരെയുള്ള ഭാഗത്താണ് പൈപ്പ് പൊട്ടി റോഡ് ചെളിക്കുളമായത്. തകർന്നു കിടക്കുന്ന റോഡിൽ വെള്ളക്കെട്ട് കൂടിയായതോടെ ദുരിതത്തിലായി വിദ്യാർത്ഥികൾ അടക്കമുള്ള നാട്ടുകാർ. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചതിനു പിന്നാലെയാണ് പഴയ പൈപ്പുകൾ കൂട്ടത്തോടെ പൊട്ടിയത്. ജലജീവൻ മിഷനിൽ നിന്ന് അനുവദിച്ച 21 കോടി രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ 1.5 വർഷമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവല്ല പെരിങ്ങര ജംഗ്ഷൻ മുതൽ പോത്തിരിക്കൽപ്പടി വരെയുള്ള ഭാഗത്ത് 7 ഇടങ്ങളിലായി പൈപ്പുകൾ പൊട്ടി. സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. തകർന്നു കിടക്കുന്ന റോഡിൽ വെള്ളക്കെട്ട് കൂടിയതോടെ സമീപത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിലായി. വെള്ളക്കെട്ടിലും ചെളിയിലും ചവിട്ടിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നത്. കുഴികൾ നിറഞ്ഞ വെള്ളക്കെട്ടിലൂടെ പോകുന്ന ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ്. കാവുമ്പാവം മുതൽ ചാത്തങ്കരി വരെയുള്ള റോഡിന്റെ സ്വച്ഛാവസ്ഥയെ പറ്റിയാണ്. നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കാൽനടക്കാർക്കോ ഇരു ചക്ര വാഹനക്കാർക്കോ 4 ചക്രമുള്ള വാഹനത്തിനോ ഒരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാകത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വഴി മുൻപോട്ട് നീങ്ങുന്നത്. 5 വർഷത്തിലേറെയായിട്ട് ഈ റോഡിന്റെ സ്വച്ഛാവസ്ഥ ഇങ്ങനെ കിടക്കുന്നു. അധികാരികളോട് ഇടപെട്ടാല് അവര് പറയുന്ന വാഗ്ദാനം ഇപ്പൊ ശരിയാകുമെന്നല്ലാതെ ഇതിന്റെ പ്രവർത്തന ശൈലി യാതൊരു കാരണവശാലും അവര് മുമ്പോട്ട് നീക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. നമ്മള് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ പോലും അതിൽ മുഖം തിരിച്ച് നിൽക്കുകയാണ് പതിവ്. 5 കിലോമീറ്റർ ദൂരത്തിൽ 8 കോടി രൂപ ചെലവഴിച്ച് ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മാണത്തിന് കരാറായി. ഈ സാഹചര്യത്തിലാണ് പലയിടങ്ങളിലായി പൈപ്പുകൾ പൊട്ടിയത്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ 2 വർഷം മുൻപ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ പെരിങ്ങര മുതൽ ചാത്തങ്കരിപ്പാലം വരെയുള്ള ഭാഗത്തെ പഴയ പൈപ്പുകൾ മാറ്റുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് ജല അതോറിറ്റിയുടെ നിലപാട്. നമ്മള് കാവുംഭാഗത്തു നിന്ന് മണക്ക് ഹോസ്പിറ്റലുള്ള പഞ്ചായത്തിന്റെ ഫണ്ടിലുള്ള റോഡിനെ പറ്റിയാണ് പല പരാതികളും നമുക്ക് വരുന്നുണ്ട്. എന്നാലത് അതിൻ്റെ 8.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഊരാലെങ്കിൽ എന്ന് പറഞ്ഞ സൊസൈറ്റിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ശലേബോ വന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകാരം ലഭിച്ചു. ലെവൽസ് ഉൾപ്പെടെ കഴിഞ്ഞ് പോയിരിക്കുകയാണ്. ഏകദേശം അടുത്ത മാസത്തിലൂടെ പണി പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള റൂം വരെ നമ്മൾ പഞ്ചായത്തിന്റെ തലത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് തകർന്ന ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നും കടുത്ത അവഗണനയാണ് ഉണ്ടാകുന്നതെന്നും ആക്ഷേപമുണ്ട്. ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് മനുഷ്യൻ ഇതുവരെ യാത്ര ചെയ്യാറുമില്ല. അത് തന്നെയല്ല, പൈപ്പ് പൊട്ടി എപ്പോഴും വെള്ളം പോയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് യാത്രക്കാരും വളരെ കുറവ്, കച്ചവടവും വളരെ കുറവ്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി 4-5 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇവിടെ ഒരു പണികൾ നടത്താതായിട്ട്. ഇത് PWD റോഡാ. പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് പുനർനിർമ്മാണത്തിന് പിന്നാലെ പൈപ്പുകൾ പൊട്ടി റോഡ് തകരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അടുത്ത മാസം റോഡ് പണി ആരംഭിക്കാനിരിക്കെയാണ് ഈ അനാസ്ഥ. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.